എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് മുകുന്ദമാലയിലെ പതിമൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോണത് മുകുന്ദമാലയിലെ ഓരോ ശ്ലോകങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ് ചില പാഠങ്ങളിൽ ഒരേപോലെയുള്ള ശ്ലോകങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നത് കാണാനുണ്ട് എന്നാൽ ചില പുസ്തകങ്ങളിൽ അങ്ങനെയുള്ള ശ്ലോകങ്ങൾ ഒഴിവാക്കിയിട്ടും കാണാനുണ്ട് അപ്പോൾ ഒരേ അർത്ഥം വരുന്നതായ ഇന്ന് നമ്മൾ ചൊല്ലാൻ പോകുന്നതായിട്ടുള്ള ശ്ലോകം ഭവജലധിം അഗാധം എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട് അതേപോലെ തന്നെ തുടർന്ന് വരുന്ന ശ്ലോകവും ഭവജലധിം അഗാധം എന്ന് പറയുന്ന ആ രീതിയിൽ തന്നെയാണ് വരണത് അത് ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ പാരായണം ചെയ്യുന്ന പുസ്തകത്തിൽ ആ ശ്ലോകം ഇല്ലതാനും ഏതായാലും ഇന്നത്തെ ഈ ശ്ലോകം ചൊല്ലി നോക്കാം ജലധിമഗാധം ദുസ്തരം നിസ്തരേയം കഥമഹമിതി ചേത്തോ മാസ്മ ഗതം സരസിജദൃശി ദേ താവകീഭക്തിരേഖ നരകഭിതിനിഷണ് തയ്യവ്യം ഈ ലോകം എന്നു പറയണത് അതായത് ഭവം എന്ന് പറയുന്നത് സംസാര ലോകത്തിനെ ഒരു സമുദ്രത്തിനോടാണ് പലപ്പോഴും ഉപമിച്ച് കാണാറുള്ളത് അത് വളരെ ദുഃഖമാണ് അത് കടന്നു പോവാൻ അല്ലെങ്കിൽ അത് അനുഭവിച്ച് തീർക്കാൻ അതാണ് ഇവിടെ ആദ്യമായിട്ട് തന്നെ പറയണത് ഭവജലധിം അഗാധം ദുസ്തരം നിസ്തരേയം വളരെ ഭംഗിയായിട്ട് പ്രാസകോപ്പിച്ചിട്ടാണ് പറയണത് ദുസ്തരം നിസ്തരേയം ഭവജലധി ഭവമാകുന്ന ജലധി സമുദ്രം ആ സമുദ്രത്തിനെ അതെങ്ങനെയുള്ളതാണ് അഗാധമേവ അഗാധമാണ് അതായത് നല്ല താഴ്ചയുണ്ട് വാക്കുകളെ കൊണ്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാവില്ല അനുഭവിച്ച് അനുഭവിച്ച് മുമ്പാക്കം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ താഴ്ച എന്താണ് എന്ന് മനസ്സിലാവണത് അവിടെ പെട്ടുപോയാൽ അവിടെ നിന്ന് മുകളിലേക്ക് കയറി വരാൻ നല്ല ബുദ്ധിമുട്ടാണ് അതായത് ഈ ലൗകിക ജീവിതമാണ് എല്ലാം സുഖം നൽകുന്നത് എന്ന് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും യഥാർത്ഥത്തിൽ അത് ദുഃഖത്തിനെയാണ് തരണത് നമ്മൾ കുന്തി ദേവിയെ പറയാറുണ്ട് കുന്തിദേവി എപ്പോഴും ദുഃഖങ്ങളുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ദുഃഖങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഭഗവാനെ പറ്റി ചിന്തിക്കും നമ്മുടെ ദുഃഖത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷനായി ഭവിക്കണത് ഭഗവാനെ പറ്റി ഗുരുവായൂരപ്പനെ പറ്റി ശ്രീകൃഷ്ണനെ പറ്റിയൊക്കെ ആരാധിക്കാൻ നമുക്ക് സാധിക്കണത് ഓരോ ദുഃഖങ്ങളും നമ്മളെ വന്ന് കാർന്ന് തിന്നുമ്പോഴാണ് അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ മറന്ന് ലോകത്തെ മറന്ന് ഈശ്വരനെ മറന്ന് ഒക്കെ സഞ്ചരിക്കും അപ്പോൾ നമ്മളെ ഒന്ന് നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയിട്ട് ഓരോരോ ദുഃഖങ്ങളിങ്ങനെ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കും അതിനെയൊക്കെ തരണം ചെയ്യുക എന്നുള്ളതാണ് ഭഗവാന്റെ പാതപങ്കജങ്ങളിലുള്ള ഭക്തിയോട് കൂടിയിട്ട് അതിനെ തരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം അപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഭവസാഗരത്തിൻ്റെ ഭാരം വളരെ ലഘുവായിട്ട് തോന്നണത് ആ ഒരു തലത്തിലേക്ക് എത്താനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് വാക്കുകളെ കൊണ്ട് അല്ലെങ്കിൽ നാവിലൊക്കെ ഇട്ട് പറയാനൊക്കെ എളുപ്പമാണ് പക്ഷേ അതിൻ്റെ ഒരു തീവ്രത ഭവസാഗരത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലൗകിക ജീവിതത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് അത്ര തീവ്രമാണ് കുട്ടിക്കാലത്തൊന്നും അത് മനസ്സിലാവില്ല അതിങ്ങനെ ഒരു പട്ടം പോലെ ജീവിച്ച് ജീവിച്ച് കുറച്ച് കാലം കഴിയുമ്പോഴാണ് അതിൻ്റെ തീവ്രത എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സഹായമില്ലാതെ പറ്റില്ല എന്നുള്ളത് തീർച്ചയാവുകയാണ് ചെയ്യണത് അപ്പോഴാണ് ഭഗവത് ഭക്തിയിലേക്ക് ഒക്കെ തിരിയണത് കുട്ടിക്കാലത്ത് ഭഗവത് ഭക്തിയെ പറ്റിയൊക്കെ എത്ര കാര്യമായി പറഞ്ഞാലും അനുഭവങ്ങളിലൂടെ വരുമ്പോഴുണ്ടാകുന്ന ഭക്തിക്കാണ് ശക്തി കൂടുക എന്നുള്ളത് അതും നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണ് അപ്പോഴാണ് ഈ ഭവജീവിതത്തിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ ശക്തി അതായത് ബന്ധങ്ങൾ ആ ബന്ധങ്ങളിൽ വരുന്ന വിള്ളലുകൾ അല്ലെങ്കിൽ അറ്റുപോകുന്ന ബന്ധങ്ങൾ ഇല്ലാതെയായിത്തീരുന്ന സ്വന്തം ജനങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതൊട്ടും ലഘുവല്ല എന്ന് മനസ്സിലാവണത് അതുകൊണ്ടാണ് ജലധിയോടെ എപ്പോഴും ഇതിനെ ഉപമിക്കുന്നത് ജലധി സമുദ്രം സമുദ്രത്തിന് അതിൽ തിരമാലകളുണ്ട് കഠിനമായിട്ടുള്ള ആഴങ്ങൾ വലിയ വലിയ കുഴികളുണ്ട് അതുപോലെ തന്നെ ജീവികളുണ്ട് ആക്രമിക്കാൻ തക്കവണ്ണം നിൽക്കുന്നത് അതുപോലെ അതിൻ്റെ അറ്റം കാണാത്തൊരവസ്ഥ ഇങ്ങനെ പലതുകൊണ്ടും സമുദ്രവും നമ്മുടെ ജീവിതവുമായിട്ട് ചേർന്ന് കിടക്കുകയാണ് അതുകൊണ്ടാണ് ഓരോ കവികളും അങ്ങനെ തന്നെ പറയണത് പക്ഷേ ഞാനത് തരണം ചെയ്യുക തന്നെ ചെയ്യും ഭഗവാന്റെ ആ സഹായത്തോട് കൂടിയിട്ട് അതുകൊണ്ടാണ് അത് ദുസ്തരമാകുന്നത് അഗാധമാണ് ദുസ്തരമാണ് കഠിനവുമാണ് ആഴമേറിയതാണ് കടന്ന് പോകാൻ കടന്ന് പറ്റാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായ ആ സമുദ്രത്തെ എന്നാലും ഞാൻ ഭഗവാനെ അപ്പുറം കടക്കുക തന്നെ ചെയ്യും നിസ്തരേയം ഞാനത് തരണം ചെയ്യുക തന്നെ ചെയ്യും ഭഗവാന്റെ ആ ഒരു സഹായത്തോട് കൂടിയിട്ട് ഞാൻ തരണം ചെയ്യും കഥമഹം ഇതി ചേതോമാസ്മഗാ കാതരത്വം ഞാൻ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് മനസ്സേ നീ വല്ലാതെ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയണത് ഭഗവാന്റെ സഹായമുണ്ട് എങ്കിൽ പിന്നെ അത് കടന്നുകൂടാൻ എന്താണ് പ്രയാസം കഥം അഹം നിസ്തരേയം ഇതി എങ്ങനെ ഞാൻ അതിനെ കടന്നു പോകും എന്ന് ചേതഹ കാതരത്വം മാസ്മ ഗാഹ ഗാഹേ മനസ്സേ നീ അത് വിചാരിച്ചിട്ട് വല്ലാതെ വ്യാകുലപ്പെടേണ്ടതില്ല വല്ലാതെ വിഷമിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ടാണ് മനസ്സിനോട് അങ്ങനെ പറയണതെന്നാണെങ്കിൽ സരസിജദൃഷി ദേവേ ക്തിരേഖ നരകഭിധി നിഷണ്ണ താരയിഷ്യതി അവശ്യം എന്നെ ഈ ഒരു ഭവസാഗരത്തിൽ തരണം ചെയ്യാൻ സഹായിക്കുന്ന ഒരേ ഒരു ശക്തി ഒന്നേ ഉള്ളൂ അത് അതെന്താണ് സരസിജദൃഷി നരകഭിതി ദേവേ നിഷണ്ണ തീ ഏകാഭക്തി അവശ്യം താരയിഷ്യതി സരസിജദൃഷി നരകഭിതി ദേവേ സരസിജ ദൃഷി സരസിജം പോലെ താമര പോലെ കണ്ണുള്ള താമരക്കണ്ണനായിട്ടുള്ള നരകാസുരൻ്റെ ശത്രുവായിട്ടുള്ള നരകഭിതി ദേവേ അങ്ങനെയുള്ള ദേവനിൽ നിഷണ്ണ ഉറച്ചിരിക്കുന്നതായ അങ്ങനെയുള്ള ഭഗവാനിൽ ഞാൻ ഉറപ്പിച്ചു വച്ചിരിക്കുന്നതായ താവകി ഏകാഭക്തിഹി അങ്ങയോടു മാത്രമുള്ളതായ താവകി എന്നുള്ളത് അവിടെ ഒരു ആവർത്തനമാണ് നിഷണ്ണ ഏകാഭക്തി എന്ന് മാത്രം പറഞ്ഞാൽ മതി പക്ഷേ കവി ഇങ്ങനെ പ്രയോഗിച്ചത് കൊണ്ട് നമുക്കത് വ്യാഖ്യാനിക്കാതെയും വയ്യ അപ്പോൾ ഭഗവാനിൽ മാത്രം ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ളതായ ഏകാഭക്തിഹി ഒരേ ഒരു ഭക്തി വേറൊരു ദേവന്മാരോടും എനിക്ക് തോന്നാത്തതായിട്ടുള്ള ശ്രീനിവാസനായിട്ടുള്ള മുകുന്ദനായിട്ടുള്ള ഭഗവാനിൽ എനിക്ക് തോന്നുന്നതായിട്ടുള്ള ആ ഭക്തി ഉണ്ടല്ലോ അത് അവശ്യം താരയിഷ്യതി അവശ്യം തീർച്ചയായിട്ടും എന്നെ ഈ ഭവസാഗരത്തിലൂടെ സഞ്ചരിച്ച് അപ്പുറം കടക്കാൻ എന്നെ സഹായിക്കുക തന്നെ ചെയ്യും താര ഈശ്വതി എന്ന് പറഞ്ഞാൽ തരണം ചെയ്യാൻ സഹായിക്കും എന്നർത്ഥം അതായത് ഈ ലൗകിക ജീവിതത്തിൻ്റെ തീവ്രതയെ പറ്റിയിട്ട് പല പല വാക്കുകളെ കൊണ്ടും കവി പറഞ്ഞു അഗാധമാണ് ദുസ്തരമാണ് എന്നൊക്കെ പറഞ്ഞു അതിനെ കടന്നു പോവാൻ എങ്ങനെ കടന്നു പോകുമെന്ന് കരുതിയിട്ട് മനസ്സ് ആവലാതി പിടിച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞു എന്നിട്ട് അപ്പോൾ തന്നെ കവി മനസ്സിനോട് പറയാണ് മനസ്സെ നീ പേടിക്കൊന്നും വേണ്ട നമ്മൾ തീർച്ചയായിട്ടും അത് കടന്നു പോവുക തന്നെ ചെയ്യും എങ്ങനെയാണത് തരണം ചെയ്യുന്നതെന്നാണെങ്കിൽ ഭഗവാനോടുള്ള തീവ്രമായിട്ടുള്ള ഭക്തി എനിക്കുണ്ട് ആ ഭക്തി എന്നെ അത് കടന്നു പോവാൻ സഹായിക്കും ഭഗവാൻ ഒരു നല്ല കപ്പിത്താനായിട്ട് ആ വഞ്ചി അല്ലെങ്കിൽ ആ ഒരു നൗക ഇക്കരെ നിന്ന് അക്കരെയൊക്കെ എത്തിക്കാൻ സഹായിക്കും എന്ന് എപ്പോഴും അതിനെ വഴികാട്ടിയായിട്ട് നാവികനായിട്ട് നമ്മോടൊപ്പം ഉണ്ടാവും എന്ന് തന്നെയാണ് എല്ലാ ഭക്തന്മാരും ഉറച്ചു വിശ്വസിക്കണത് നമുക്കും അങ്ങനെ തന്നെ ഭഗവാനെ അങ്ങനെ തന്നെ സ്തുതിക്കാം ഈ ഒരു മാർഗം വളരെ ദുഷ്കരമാണ് വളരെ ദുസ്തരമാണ് പലരും അതിൻ്റെ ഇടയ്ക്ക് വച്ച് മറന്ന് മതിയാക്കി വഴി മറന്ന് പോവാറുണ്ട് എന്നാൽ അതിൻ്റെ ദുർഘടങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് മോക്ഷത്തിലേക്ക് സഞ്ചരിക്കാൻ ഭഗവാൻ തന്നെ നമ്മളെ സംരക്ഷിക്കട്ടെ അതിനുള്ള മാർഗം നിർദ്ദേശിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം ഭവജലധിമഗാധം ദുസ്തരം നിസ്തരേയം കഥമഹമിതി ചേതോതം सरसिजदृशिदेवे तावकी भक्तिरे नरकभिधिनिषण्ण तारयिष्यत्यवश्यं सरसिजदृशिदेवे तावकी भक्तिरेका ി നിഷയിഷ്യത്യവശ്യം ശ്ലോകവും വ്യാഖ്യാനവും ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഈ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ നന്ദി